ഇന്ന് നമുക്ക് ഞങ്ങളുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത വഴുതനങ്ങ ഉപയോഗിച്ച് ക്രിസ്പി എലിഫന്റ് ഫിംഗേഴ്സ് തയ്യാറാക്കിയെടുക്കാം. രുചികരമായ ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമുക്ക് എലിഫന്റ് ഫിംഗേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു വഴുതനങ്ങ വേണം. നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ കിട്ടിയ വഴുതനങ്ങ കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഇതിന് ഡിപ്പ് ചെയ്യാൻ വേണ്ടി മൈദപ്പൊടി വേണം, ബ്രെഡ് ക്രംസ് വേണം. ഞാൻ ഇത് റസ്കിൻ്റെ പൊടി എടുത്തേക്കുന്നത്, ബ്രെഡ് ക്രംസ് ആയാലും മതി. പിന്നെ ഒരു മുട്ട വേണം, പിന്നെ കുരുമുളക് പൊടി വേണം, ഉപ്പ് വേണം, മുളക് പൊടി വേണം, പിന്നെ ഓയിൽ എന്തായാലും സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണോ ഏതായാലും ഓരോരോ ഇഷ്ടം. പിന്നെ ഇത്തിരി ചിക്കൻ മസാലപ്പൊടി വേണം. ആദ്യം നമുക്ക് ഈ മൈദയിലോട്ട് ഇത്തിരി ഉപ്പും ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടൊന്ന് ഇളക്കി വയ്ക്കാം. ഇങ്ങനെ ഇളക്കി ഇതൊന്നും മാറ്റി വയ്ക്കാം. ഇനി ഈ മുട്ടയിലോട്ട് നമുക്ക് ഇത്തിരി കുരുമുളക് പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി അവരവരെ ഇഷ്ടത്തിനനുസരിച്ച്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ടാണ്. പിന്നെ ഇത്തിരി ചിക്കൻ മസാലപ്പൊടി, അതും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച്. പിന്നെ ഉപ്പ്, ഒരു ഉപ്പുകൂടെ ചേർത്ത് ഈ എഗ് ബാറ്റർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം. ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടോട്ട് വയ്ക്കാം. എഗ് ബാറ്റർ നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വഴുതനങ്ങയുടെ തോല് കളഞ്ഞിട്ട് ഇത് നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാം. വഴുതനങ്ങയുടെ തോല് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഇതിനെ നമുക്ക് രണ്ടായിട്ട് മുറിക്കണം. ഇത് രണ്ട് സൈഡും കട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ മുറിക്കണം, സെൻറ്ററിൽ കൂടി ഇങ്ങനെ മുറിക്കണം. ഇങ്ങനെ മുറിച്ചിട്ട് ഇതൊന്നുകൂടെ കട്ട് ചെയ്യണം. എന്നിട്ട് ഇതിങ്ങനെ നടുക്കൂടെ കട്ട് ചെയ്യണം. ഇതുപോലെ എല്ലാ കഷ്ണവും നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇതുപോലെ ഇതേ പീസിലാക്കണം. ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിന് ഇത്തിരി കറയുണ്ട്, അത് പോകാനേ ഈ വെള്ളത്തിലിടണം. ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വാരിയെടുക്കാം. ഈ വഴുതനങ്ങ പീസെല്ലാം ഞാൻ വെള്ളത്തിൽ നിന്ന് കഴുകി വാരിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കറയെല്ലാം പോയി. ഇനി നമുക്ക് ഇതൊന്ന് മൈദയിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മൈദയിലും പിന്നെ ഈ മുട്ടയിലും പിന്നെ ഈ ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ വഴുതനങ്ങ ഒരു പീസ് എടുത്ത് ഈ മൈദയിലൊന്ന് കോട്ട് ചെയ്ത് എന്നിട്ട് നമുക്ക് എഗ് ബാറ്ററിലൊന്ന് കോട്ട് ചെയ്യണം. ഇത് രണ്ടിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യണം. ഇതെല്ലാം നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്ത് വയ്ക്കണം. എന്നിട്ട് ഫ്രൈ ചെയ്യാം, ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പാനകത്ത് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്നുണ്ട്. നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അപ്പം അത് ചൂടായി, നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത്. ഇവിടെ തീ കൂട്ടിയിടുക. മീഡിയം ഫ്ലെയിമിലിട്ടാ ഇങ്ങനെ വറക്കുന്നതേ. എന്നിട്ട് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കോരിയെടുക്കാൻ. അപ്പം നമുക്ക് ഇതിനകത്ത് ഒട്ടും എണ്ണ നിൽക്കത്തില്ല. ഇത് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. ഈ കോരിയെടുക്കാൻ നേരം ഈ തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് കോരിയെടുക്കണേ. അന്നേരം നമുക്ക് എണ്ണ ഒട്ടും ഇതിനകത്ത് പിടിക്കത്തില്ല. അന്നേരം ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനേ കേട്ടോ. എലിഫന്റ് ഫിംഗർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കണം.
കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ഉണ്ടാക്കി എടുക്കാനും എളുപ്പമാണ്. നല്ലൊരു ഈവനിങ് സ്നാക്കായത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.